ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടിപ്പ് വീഡിയോ ആണ്, മറ്റൊന്നല്ല. ടിക്കിടാക്കയുടെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. കുറേ നാളായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ നമ്മുടെ ബസ്സിൻ്റെ പ്രശ്നങ്ങൾ കാണാനൊക്കെയായിട്ട് ഒരുപാട് ഒരു ബസ്സും കാണുന്നു കളിക്കണമെന്നില്ല. പക്ഷേ ഈ ഒരു ടാറ്റിക്സ് എന്ന് പറയുന്നത് ഫുട്ബോൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടാറ്റിക്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ ബസ്സിന്. അതിപ്പോൾ കളിക്കുന്നവരുണ്ടെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതല്ലാണ്ട് നമ്മുടെ ഈ ഫുട്ബോളിലെ പൊസിഷൻ ഗെയിം എന്ന് പറയുന്ന നെക്സ്റ്റ് ഇയർ ടാറ്റിക്സിൽ അത്യാവശ്യം ഈ ഒരു ടിക്കിടാക്ക പോലെയാണ് ആ സാധനങ്ങളൊക്കെ ഒന്ന് കിടക്കണത്. അപ്പോൾ അതിന് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നൊരു വിശ്വാസം അല്ലെങ്കിൽ ഏകദേശം ഒരു ഐഡിയകളൊക്കെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കിട്ടും. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മളൊന്ന് ചെയ്യണം. അപ്പോൾ ഏകദേശം നമ്മുടെ ബസ്സൊക്കെ തീരാറായി. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓൺലൈനിലൊന്ന് റേറ്റിംഗ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് എൻജോയ് കളിക്കാൻ പറ്റില്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഫ്രണ്ട്ലിയിൽ കളിച്ചൊക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ടിക്കിടാക്കാന്ന് പറയുന്നത് ഒരു 100% ബസ്സിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കുറേ വർഷങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. പക്ഷേ ഒരു പരിധി വരെ നമുക്ക് ഇത് കളിക്കാവുന്നതാണ്. പിന്നെ മെയിൻ ആയി നോക്കണത് ഒരു സ്കോഡ് എങ്ങനെ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മാനേജർ എങ്ങനെ സെലക്ട് ചെയ്യാം, എങ്ങനെ അറ്റാക്ക് ചെയ്യാം, എങ്ങനെ ഡിഫൻഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കണേ. ജസ്റ്റ് ഒരു ട്രയാംഗിൾ ഇട്ട് മാത്രം കളിച്ച് കാരണം ഒരു സാധനമല്ല ടിക്കിടാക്കാന്നുള്ള. അതിന് കുറേ കാര്യങ്ങളും വേറെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതെന്താണെന്ന് അറിയാത്തവരോട് ആണെന്ന് ചെറിയ രീതിക്ക് പറയാനാണെങ്കിൽ ഒന്നുമില്ല. ജസ്റ്റ് ഷോർട്ട് ഷോർട്ട് പാസുകളൊക്കെ ഇട്ട്, കുനുവിൻ്റെ പാസുകൾ, ഒരുപാട് പാസുകളൊക്കെ ഇട്ട് കുറേ പൊസിഷനൊക്കെ പിടിച്ച് അറ്റാക്ക് ചെയ്ത് കയറാം. അങ്ങനത്തെ ഒരു ശൈലീനാണ് ടിക്കിടാക്കാന്ന് പറയണേ. അപ്പോൾ അതിൽ ഫസ്റ്റ് നിങ്ങൾ ഒരു മാനേജറെ ചൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരാളെന്ന് പറഞ്ഞാൽ അവരൊരു പൊസിഷൻ ഗെയിം ആയിരിക്കണം, അല്ലെങ്കിൽ പൊസിഷനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അല്ലാണ്ട് ചുമ്മാ അടിച്ച് കയറി പോകുന്ന പ്ലെയർ കൗണ്ടർ അറ്റാക്ക് ഇതിനൊന്നും നല്ല ഇമ്പോർട്ടൻസ് തന്നെ. പൊസിഷൻ ഗെയിമിനാണ് ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ ഫോർമേഷൻ പറയാനാണെങ്കിൽ ഞാനിപ്പോൾ കളിക്കുന്നത് 4-3-3 വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേറെ ഫോർമേഷനൊക്കെ ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. എനിക്കിതിൽ കംഫർട്ടബിളായിട്ട് തോന്നിയത് 4-3-3 ഫോർമേഷൻസ് ആണ്. അപ്പോൾ അതിൽ ഒരു പൊസിഷൻ ഗെയിം മാനേജറിനെ വസ്തു നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് റേഞ്ച് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം നല്ലതായിരിക്കും. കാരണം പ്ലെയേഴ്സ് അത്രത്തോളം അടുത്ത് നിൽക്കണം. നമുക്ക് ഷോർട്ട് ചെറിയ ചെറിയ പാസുകളൊക്കെ കിട്ടും, ഒരു രീതിക്ക് മിസ് പാസ് വരാണ്ട് രീതിക്കാണ് കളിച്ച് കയറേണ്ടത്. അപ്പോൾ സപ്പോർട്ട് റേഞ്ച് കുറവാണ് ഈ പ്ലെയേഴ്സൊക്കെ. ഒരുപാട് പ്ലെയേഴ്സ് നമ്മുടെ അടുത്ത് നിൽക്കണം പാസിംഗ് ഓപ്ഷനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളീ പറയുന്ന ട്രയാംഗിൾ പാസിംഗ് ഒക്കെ നമുക്ക് സുഖമായിട്ടായാലും കളിച്ച് കയറാമെന്നാണ്. കാരണം കുറേ പ്ലെയർ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കണ്ടാവും ഈ ഒരു സപ്പോർട്ട് റേഞ്ച് നോക്കിയിട്ട്. പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ പൊസിഷൻ ഫ്ലെക്സിബിളാണ്. ഒരു പ്ലെയറിന് ഒരു ഇവിടെ തന്നെ നിന്ന് കളിക്കണമെന്നൊന്നുമില്ല. പൊസിഷൻ വെച്ച് മാറി 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 കയറി ഓരോ ട്രയാംഗിളൊക്കെ ഫോം ചെയ്ത് അങ്ങനെ ടിക്കിടാക്കൽ സാധനം കളിങ്ങി ആളൊക്കെ വരും. അപ്പോൾ പൊസിഷൻ ഫ്ലെക്സിബിൾ ആണെങ്കിലും നല്ലതായിരിക്കും. പിന്നെ ഡിഫൻസിനെസ് പറയാനാണെങ്കിൽ ഒരു ഫ്രണ്ട് ലൈൻ പ്രഷർ ഡിഫൻസാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു അഗ്രസീവ് പ്രസിംഗാണ് ഡിഫൻസിന് ടിക്കിടാക്ക് വേണ്ടത്. കാരണം നമ്മുടെ തന്നെ എങ്ങാ പൊസിഷൻ പോയി ബോൾ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അഗ്രസീവ് പ്രസിംഗ് നടത്തി, അല്ലെങ്കിൽ ഹൈലൈൻ ഡിഫൻസ് നടത്തി പെട്ടെന്ന് ആ ബോൾ റിക്കവർ ചെയ്ത് വീണ്ടും കളി കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെയാണ് അത് ഡിഫൻസിൻ്റെ ടാറ്റിക്സും കാലം വരുന്നത്. അപ്പോൾ ഡിഫൻസ് നോക്കുമ്പോൾ ഫ്രണ്ട് ലൈൻ പ്രഷറും വേണം, നമ്മുടെ അഗ്രസീവ് പ്രസിംഗ് വേണം. അതിൻ്റെ ഒപ്പം തന്നെ ഹൈലൈൻ ഡിഫൻസ് ആണെങ്കിൽ അത്രയും ക്യൂക്കായിട്ട് നമുക്ക് ബോളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ പെസിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര മൂളി കയറുന്നു കഴിഞ്ഞാൽ ലോങ് ബോൾ സ്വാമിംഗ് ഒക്കെ അത്യാവശ്യം വേണം, അതൊരു വെല്ലുവിളിയായിട്ട് കിടക്കണം. പക്ഷേ ഇങ്ങനത്തെ ഡിഫൻസീവ് ടാറ്റിക്സാണ് നമുക്ക് ഈ ഒരു സാധനത്തിൽ ഡിഫെൻഡ് ചെയ്ത് എടുത്ത് ബോൾ വാങ്ങിച്ച് വീണ്ടും കളി കണ്ടിന്യൂ ഒക്കെ ആവശ്യമായിട്ടുള്ളത്. അത്യാവശ്യം ഈ ഒരു അവർ കളിക്കാൻ പറ്റിയ മാനേജേഴ്സ് ടോപ്പിൽ നോക്കാനാണെങ്കിൽ ഒന്ന് നമ്മുടെ സാവിയാണ്. സാവിക്ക് കറക്റ്റ് ഞാൻ ഈ പറഞ്ഞ ടാറ്റിക്സ് ആളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലൂയിസ് എൻഡ്രിക്ക് സ്പെയിൻ്റെ മാനേജറാണ്, പുള്ളി ടിക്കിടാക്ക് പേരിട്ടൊരു മാനേജറാണ്. അപ്പോൾ ആ മാനേജറും ഈ ഒരു ടാറ്റിക്സൊക്കെ തന്നെ കൊടുത്തത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ എൽ റോമൻ പുള്ളിക്കാണ് ഈ ഫോർമേഷനത്തിൽ ചേഞ്ച് ഉണ്ടെങ്കിലും അത്യാവശ്യം ഈ ടാറ്റിക്സിലൊക്കെ നമ്മൾ കളിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ബ്രസീലിലെ ചേവ്സ് എന്ന് പറഞ്ഞ മാനേജർ, ആ മാനേജറും ഇങ്ങനത്തെ ടാറ്റിക്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിലുള്ള മാനേജേഴ്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മെയിൻ റെക്കമെൻഡ് ചെയ്യുന്നത് സാവിനും എൻഡ്രിക്കനെയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഫുട്ബോളിലെ പൊസിഷൻ ടാറ്റിക്സ് പോകാൻ ഇങ്ങനത്തെ ടാറ്റിക്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്ലെയേഴ്സൊക്കെ അടുത്തുനിന്ന് കളിക്കണതായാലും പെട്ടെന്ന് ചുമ്മാ ഇങ്ങനെ ഓടി മാറുന്നില്ല, അടുത്തുനിന്ന് ബോളൊക്കെ വാങ്ങിച്ചാലും കളിക്കുള്ളൂ. ഡിഫൻസൊക്കെ പോയി കഴിഞ്ഞാൽ ഹൈലൈൻ ഡിഫൻസും അഗ്രസീവ് പ്രസിംഗ് ഒക്കെ അതിൽ കൊടുത്തണം. അപ്പോൾ ഏകദേശം ഒരു ടാറ്റിക്സ് ആയാലും വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ടാറ്റിക്സും ഞാനൊക്കെ വന്നാൽ നെക്സ്റ്റ് നമുക്ക് സ്കോഡ് മാനേജ്മെൻറ്റ് നോക്കാം. എല്ലാവരും ഇട്ടേക്കാൻ നമ്മുടെ സാവി എന്ന് പറഞ്ഞ മാനേജർ വെച്ചുള്ള സ്കോഡ് മാനേജ്മെൻറ്റ് ആണ്. അതിൽ ഫസ്റ്റ് എനിക്ക് ഒരാളെ എന്ന് പറഞ്ഞാൽ കളിക്കുന്ന എല്ലാ പ്ലെയേഴ്സും നല്ല പാസിംഗ് ക്വാളിറ്റി ആണ്. അതിപ്പോൾ വിങ്ങർ ആയിക്കോട്ടെ, സി എഫ് ആയിക്കോട്ടെ, മിഡ് ആയിക്കോട്ടെ, ബാക്ക് ആയിക്കോട്ടെ, ഫുൾ ബാക്കുകളായിക്കോട്ടെ, എത്രത്തോളം പാസിംഗ് ക്വാളിറ്റി ഉണ്ടോ അത്രയും നല്ലതാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അത് എൻഷുർ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് ഹൈപ്പുള്ള റേറ്റിംഗ് ഉള്ള പ്ലെയറൊന്നും കൊണ്ട് ഇതിനകത്ത് കൊണ്ട് ഇടേണ്ട ആവശ്യമില്ല. ഒരു പർപ്പസ് ഉണ്ട്, ആ പർപ്പസ് ഉള്ള പ്ലെയേഴ്സിനുണ്ട്. അപ്പോൾ പലരെയൊക്കെ നിങ്ങളടുത്ത് മാറ്റേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് റിസൾട്ട് ആളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കളിശീലിയിൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കിട്ടേണ്ടതായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ക്വാളിറ്റി അതാണ്, കളിക്കുന്ന എല്ലാ പ്ലെയേഴ്സും അത്യാവശ്യം പാസിംഗ് ക്വാളിറ്റി ഉള്ളവരായിരിക്കും. പിന്നെ ഗോൾ കീപ്പറൊക്കെ നോക്കണേ ഞാൻ ചെക്ക് വെച്ചാൽ കളിപ്പിച്ചു. പക്ഷേ ഞാൻ ഇത്രയും റെക്കമെൻഡ് ചെയ്യുന്നത് അത്യാവശ്യം ഒഫൻസീവ് ഒരു ഗോൾ കീപ്പറാണ്. കാരണം ഹൈപ്രസ് ഡിഫെൻഡിംഗ് ഒക്കെ നടക്കണത്, അല്ലാണ്ട് ഇത്രയും പാസിംഗ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ന്യൂ ഇയർ പോലെ അല്ലെങ്കിൽ കസീസൊക്കെ പോലെ പെട്ടെന്ന് ബോളൊക്കെ എടുത്ത് പ്രൊവൈഡ് ചെയ്യാൻ കഴിവുള്ള ഗോൾ കീപ്പറാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. പിന്നെ ബാക്കിനേഴ്സ് പറയുകയാണെങ്കിൽ ഞാൻ പുയോളും ബെക്കംബൂറും കളിച്ചാണ്. ബെക്കംബൂർ നല്ല പാസിംഗ് ക്വാളിറ്റി ഉള്ളൊരു സെൻറ്റർ ബാക്കാണ്. അല്ലാണ്ട് പുയോൾ അടിപൊളിയായിട്ട് പെട്ടെന്ന് ബോൾ പോയി കഴിഞ്ഞാൽ മുമ്പിലേക്ക് കയറി ചെന്ന് ബോൾ ഇൻറ്റർസെപ്റ്റ് ചെയ്ത് അപ്പം തന്നെ വിഞ്ചിയാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ നമ്മുടെ രണ്ട് ഫുൾ ബാക്കിലിടണം, ആർ ബിയും എൽ ബി ആണ്. അവിടെ എന്തൊക്കെ നിങ്ങൾ ഫുൾ ബാക്കിലിടണം, കാരണം കളിച്ച് കയറി പോകുമ്പോൾ ഏതൊക്കെ പ്ലെയർ നമ്മുടെ ബോളിൻ്റെ അടുത്തേക്ക് ബോൾ വാങ്ങിക്കാൻ വേണ്ടത്തോളം അഡ്വാൻറ്റേജാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഫുൾ ബാക്കിൽ എന്തായാലും വേണം മുകളിലെ കളിച്ച് കയറാനായിട്ട് ഒരു ടിക്കിടാക്ക് നിങ്ങൾ കളിക്കുകയാണെങ്കിൽ. അപ്പോൾ അവർക്കും പാസിംഗ് ക്വാളിറ്റി ഉണ്ടെങ്കിലും അത് നല്ലൊരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ബാക്ക് വേണം, മെയിലി പാസിംഗ് ക്വാളിറ്റി വേണം, ഹൈലൈൻ ഡിഫൻസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വേണം, ടിക്കിടാക്ക് കളിക്കാൻ പാസൊക്കെ ഇട്ട് കളിക്കാൻ മൂവ്മെൻറ്റ് എടുക്കുന്ന പ്ലെയേഴ്സ് ആയിരിക്കണം, അതൊക്കെ നോക്കിയാൽ മതി. പിന്നെ മിഡ്ഫീൽഡേഴ്സാണ്, മൂന്ന് മിഡ്ഫീൽഡേഴ്സാണ് വന്നത്. അതിൽ ഒരു ആങ്കർമാൻ എന്തായാലും റെക്കമെൻഡ് ഉണ്ട്. അത്യാവശ്യം പാസിംഗ് ക്വാളിറ്റിയുള്ള ഒരു ആങ്കർമാൻ നിങ്ങൾക്ക് കളിപ്പിക്കാവുന്നതാണ്. നമ്മുടെ ബാസിലോണ സ്കൂളിലൊക്കെ എന്തോ ബാസ്കറ്റ്സ് ഒക്കെ ഇറന്ന് കളിച്ചുകൊണ്ടിരുന്നത് ഞാൻ പെട്ടെന്ന് ഗിൽബർട്ടോ സിൽവയാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബാക്കി പ്ലേയേഴ്സ് ഒരു ഇനിയസ്റ്റേനെ സാവിനിടണം, അവരൊക്കെ ടിക്കിടാക്ക് പേരിട്ട പ്ലേയേഴ്സാണ് അവരെന്ന് പറയണം. അപ്പോൾ നിങ്ങൾ ഇവരെ തന്നെ ഇടണമെന്നൊന്നുമില്ല, എന്തായാലും അവരുടെ ഓർക്കസ്ട്രേറ്റർ മിഡിൽ എന്തായാലും നമുക്ക് വേണം. കാരണം കളി ബിൽഡപ്പ് ചെയ്ത് മറ്റുള്ളവരെ കണക്ട് ചെയ്ത് ബോൾ വാങ്ങിച്ച് ബാക്കിലേക്ക് വാങ്ങിച്ച് മുമ്പിലേക്ക് കൊടുത്ത് അങ്ങനെ കളിച്ചിറങ്ങിയ ഓർക്കസ്ട്രേറ്റർ എന്തായാലും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പാസിംഗ് കോട്ടോടെ ഒരു ഓർക്കസ്ട്രേറ്റർ ഇടാവുന്നതാണ്. എനിക്ക് ഐക്കോണിക് സാവി ഉള്ളതുകൊണ്ട് സാവിനെ ഞാൻ അവിടെ കളിക്കണത്. നെക്സ്റ്റ് ഏഴ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലെയറൊക്കെ ഇടാവുന്നതാണ്, പക്ഷേ അവർക്ക് അത്യാവശ്യം പാസിംഗ് ക്വാളിറ്റി ഡ്രിബിളിംഗ് ക്വാളിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത്ര നല്ലതായിരിക്കും ആ പ്ലെയേഴ്സ്. അപ്പോൾ അവിടെ ആയിട്ട് ഇനിയസ്റ്റേനാണ്. കാരണം പുള്ളി നല്ല ഡ്രിബിൾ കളിക്കുന്നുണ്ട്, നല്ല പാസിംഗ് ക്വാളിറ്റി ഉണ്ട്, നല്ല മൂവ്മെൻ്റ് ഒക്കെ എടുക്കണം. അപ്പോൾ അടിപൊളി കളിയാണ് ഇനിയസ്റ്റയുടെ കാഴ്ച വേണം. അപ്പോൾ കറക്റ്റ് ഒരു ടിക്കിടാക്ക സ്റ്റൈലുള്ള കളിയങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതിലെല്ലാത്തിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആ പ്ലെയറിന് വൺ ടച്ച് പാസ് വേണം, അല്ലെങ്കിൽ നോലുക്ക് പാസ്, രണ്ടുമുണ്ടെങ്കിൽ അത്ര നല്ലത്. ഏതൊരു പാസിങ്ങിലും പ്ലെയേഴ്സിന് വേണം. കാരണം ചുമ്മാ ബോൾ എടുത്ത് മറ്റുള്ളവരെ നോക്കി അങ്ങനെയല്ല കളിച്ച് കയറണേ, വന്ന പാടെ ബോൾ പ്ലെയേഴ്സിന് മാറി മാറി വെച്ച് മാറി കളിച്ച് കയറണ ഒരു ക്വാളിറ്റി അവർക്ക് എന്തായാലും ആവശ്യമുണ്ട്. അപ്പോൾ അത്രയും ഒരു പാസിംഗ് ക്വാളിറ്റി അല്ലെങ്കിൽ അത്ര ഒരു പാസിംഗ് സ്കില്ലുള്ള പ്ലെയേഴ്സിന് നിങ്ങളെ കളിക്കേണ്ട. അപ്പോൾ അവിടെ നിങ്ങൾ റേറ്റിംഗ് നോക്കണ്ട, ഫിസിക്ക് നോക്കണ്ട, ലോങ് റേഞ്ചിൽ അടിക്കുന്ന കഴിവ് ഒന്നും നിങ്ങൾ നോക്കണ്ട. പാസിംഗ് സ്കില്ലും വേണം, പാസിംഗ് ക്വാളിറ്റി വേണം, കളി നല്ല രീതിക്ക് മെനഞ്ഞ് കയറാനുള്ള ഒരു കഴിവുകളൊക്കെ അവർക്ക് വേണം. അങ്ങനത്തെ മിഡ്ഫീൽഡേഴ്സിനോട് കളിപ്പിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യണത് ഇനിയസ്റ്റേനും സാവിനൊക്കെ തന്നെയാണ്. പിന്നെ ഫോർവേഡുകളാണെങ്കിലും എനിക്ക് രണ്ടരയ്ക്ക് സെറ്റപ്പ് ചെയ്യാമെന്നാണ്. ഞാൻ ഇപ്പോൾ കളിക്കുന്നത് ഫോൾസിനെയും വെച്ചിട്ടാണ്, നമ്മുടെ അൻഗര മെസ്സി സി എഫ് ഇട്ട് ഫോൾസിനെ ഡയറക്സാണ് കളിക്കണേ. അപ്പോൾ ബാക്കി രണ്ട് സൈഡിലെ പ്ലെയറും ക്രിയേറ്റീവ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് കളിയായി പോകും. അപ്പോൾ അവിടെ രണ്ട് സൈഡിലും അത്യാവശ്യം മൂവ്മെൻറ്റ് എടുക്കുന്ന പ്ലെയേഴ്സിന് ഇട്ടേക്കണേ. ഒന്ന് ക്രൈഫാണ്, ഒന്ന് നമ്മുടെ സാഞ്ചു ആണ്. അപ്പോൾ അവർ മൂവ്മെൻറ്റ് എടുത്ത് കളിക്കുന്നുണ്ട്. മെസ്സി നല്ലേക്ക് ടിക്കിടാക്ക് കളിക്കാനും ബോൾ വാങ്ങിച്ച് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനും ഗോൾ അടിക്കാനൊക്കെ മെസ്സി സഹായിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഒരാൾ നമുക്ക് മിഡിൽ വരെ കിട്ടണമുണ്ട് ട്രാങ്കിളൊക്കെ കളിച്ച് കയറാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് അറ്റാക്ക് സെറ്റപ്പ് ചെയ്തേക്കണേ. മെയിലി ആ വിങ്ങി കളിക്കുന്ന പ്ലേയേഴ്സിന് പാസിംഗ് എന്തായാലും വേണം, നിങ്ങൾ ഏത് പ്ലെയറെ പിടിച്ചിട്ടാലും. അതല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് സി എഫിലേക്ക് പ്രൊവൈഡ് ചെയ്ത് കളിക്കാവുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ റൈറ്റിങ് ലെഫ്റ്റിങ് ആ ഒരു പൊസിഷനിൽ നല്ല പാസിങ്ങുള്ള പ്ലേയേഴ്സിന് ഇടാം. സി എഫ് ആണെങ്കിൽ നല്ല മൂവ്മെൻറ്റ് നല്ല ഫിനിഷിംഗ് ആളൊക്കെ വേണം, അതിൻ്റെ ഒപ്പം തന്നെ ആ സി എഫിനും പാസിംഗ് ഉണ്ടെങ്കിൽ അത്ര നല്ലതായിരിക്കും. അപ്പോൾ നേരെ കളി തിരിയും, വിങ്ങിൽ നിന്ന് അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്ത് കളിക്കുക. അപ്പോൾ ആ സി എഫ് എങ്ങനെയെങ്കിലും കളിച്ച് കയറുക സി എഫിലേക്ക് ബോൾ എത്തിച്ച് കൊടുക്കുക, ആ രീതിക്ക് കളിച്ചാൽ മതി. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് കളിക്കാൻ പറ്റും. ബോൾസ്മാൻ ആണെങ്കിൽ മെസ്സിയുടെ എക്സ്ട്രാ സപ്പോർട്ട് ബിൽഡപ്പിന് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് സ്കോഡൊക്കെ വേണം. ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കാലം കിട്ടിയെന്ന് വിശ്വസിക്കണം. എന്തിനാണ് ഇങ്ങനത്തെ പ്ലേയേഴ്സിനെ കിട്ടേക്കുന്നത്? നെക്സ്റ്റ് അറ്റാക്ക് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ, ചെറിയ ചെറിയ ഷോർട്ട് പാസുകളൊക്കെ ഇട്ട് കളിച്ച് കയറാൻ നോക്കുക. മാക്സിമം പൊസിഷൻ സാക്രിഫൈസ് ചെയ്യരുത്, മാക്സിമം പൊസിഷൻ പിടിച്ച് തന്നെ കളിക്കുക. മുമ്പിലേക്ക് ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ഏറ്റവും നല്ല ടിപ്പ് എന്ന് പറഞ്ഞാൽ ബാക്കിലേക്ക് ഇറക്കി കളിക്കാമെന്നാണ്. അപ്പോഴാണ് ഓർക്കസ്ട്രേറ്ററിൻ്റെ ഒരു യൂസ് നിങ്ങളുടെ വരാൻ പോണത്. ബാക്കിലേക്ക് ഇറക്കി പിന്നെ നിങ്ങൾക്ക് അടുത്ത അറ്റാക്ക് ബിൽഡപ്പ് ചെയ്ത് കയറാം. ഒരു ബാക്കിലേക്ക് ഇറക്കണതോടുകൂടി നമ്മുടെ ഫ്രണ്ടിലായാലും ബ്ലോക്ക് നിൽപ്പണി അത് മാറന്തൊക്കെ ആയിരിക്കും. പിന്നെ പ്ലേയേഴ്സിന് ട്രിബിളിംഗ് സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ട്രിബിളിംഗ് സ്കില്ല് വെച്ച് അവരെ ബീറ്റ് ചെയ്ത് നമുക്ക് അടുത്ത പാസിംഗ് ഓപ്ഷൻ നോക്കി കളിച്ച് കയറാമെന്നാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ക്ഷമിച്ച് പൊസിഷൻ പിടിച്ച് നല്ല ചെറിയ ചെറിയ ഷോർട്ട് പാസുകളൊക്കെ ഇട്ട് വൺ ടച്ച് പാസുകളൊക്കെ ഇട്ട് കളിച്ച് കയറാൻ നോക്കുക. മുകളിലെത്തി കഴിഞ്ഞ് ഡി ബോക്സിൻ്റെ അവിടെ വെച്ച് ഞാൻ പിന്നെ ട്രാങ്കിൾ കളിക്കണമെന്ന് ഞാൻ പറയണമെന്നില്ല. അവിടെ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കളിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ത്രൂ ബോൾട്ട് ഗോൾ അടിക്കുക, അല്ലെങ്കിൽ വൺ ടച്ച് ഇട്ട് കളിക്കുക, ട്രാങ്കിൾ ഓടിയിട്ട് കളിക്കുക, വിങ്ങർ ഓടിക്കുക, സി എഫ് ഓടി, എങ്ങനെയാണ് നിങ്ങൾക്ക് കളിക്കുക. കളിച്ച് അവിടെ എത്തണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പെട്ടെന്ന് അയക്കണം കാര്യങ്ങളാണ്. അവിടെ ഇട്ട് കുറേ എന്താണ് സ്ലോ ആയിട്ട് കളിക്കുകയാണ് ഇപ്പോൾ ഗെയിം പ്ലേ നമുക്ക് നടക്കണ കേസില്ല. അപ്പോൾ ഡി ബോക്സ് വേണ്ടി കിടക്കിയിട്ട് കളിച്ച് കയറാൻ നോക്കാം. മുകളിലത്തേക്ക് നിങ്ങൾക്ക് ഏത് അറ്റാക്കിംഗ് സ്ട്രാറ്റജി ആണോ നല്ലത് ആ രീതിക്ക് കളിച്ച് കയറാവുന്നതാണ്. നെക്സ്റ്റ് ഡിഫൻസാണ് നമ്മുടെ മിഡിൽ ഇനിയസ്റ്റേനെ സാവിനെ നോക്കി കഴിഞ്ഞാൽ കാണാത്തപ്പോൾ ഡിഫൻസ് എബിലിറ്റീസ് ഉള്ള പ്ലേയേഴ്സിനോ നമ്മളെ കളിപ്പിക്കണം. പക്ഷേ സാവിടെ ഒരു പൊസിഷനൊക്കെ വെച്ച് ഒരുപാട് ബോളൊക്കെ നമുക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്ത് തരണ്ടായിരിക്കും. അപ്പോൾ ഡിഫെൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ ആയിരിക്കും മാക്സിമം പൊസിഷൻ ഇരിക്കുക, അല്ലെങ്കിൽ 60% 65% നിങ്ങളുടെ ആയിരിക്കും പൊസിഷൻ ഇരിക്കാൻ പോകണേ. കറക്റ്റ് നിങ്ങൾ പൊസിഷനൊക്കെ വെച്ച് ടിക്കിടാക്കിയ പോലെ ഷോർട്ട് പാസ്സൊക്കെ ഇട്ട് കളിച്ച് കയറണി, ബാക്കി 30% 35% ഒപ്പോണന്റ് കളിക്കാൻ ബോൾ കിട്ടുള്ളൂ. ആ ഒരു സമയം മാത്രം നിങ്ങൾ ഡിഫൻസ് നോക്കിയാൽ മതി. അപ്പോൾ ഇതന്നെയാണ് ആദ്യത്തെ അഡ്വാൻറ്റേജ്, ഒരുപാട് ടൈമും ബോൾ നമ്മുടേലാക്കി ഇരിക്കണം. കുറച്ച് നേരം മാത്രം ഡിഫൻഡ് ചെയ്യേണ്ട ഒരു ജോലിയുടെ വന്നുള്ളൂ. നെക്സ്റ്റ് ഡിഫൻഡറുടെ എന്ന് പറഞ്ഞാൽ അഗ്രസീവ് പ്രസിംഗും ഹൈലൈ ഡിഫൻസൊക്കെയാണ്. ബോൾ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്ലേയേഴ്സ് നല്ല രീതിക്ക് ക്വിക്കായിട്ട് ബോളിലേക്ക് റിയാക്ട് ചെയ്യേണ്ട, ഈ സാവിലൊക്കെ പടയെന്ന് പറഞ്ഞ ബോളിലേക്ക് പ്ലേയേഴ്സ് പോകുന്നുണ്ട്. അപ്പോൾ ബോൾ പോയി ഉടനെ തന്നെ ബോൾ എങ്ങനെയും കുത്തിപ്പിടിച്ച് വാങ്ങിക്കാൻ നോക്കുക. മാക്സിമം ഒരു മുകളിൽ അവർക്ക് സപ്പോർട്ട് ഒന്നും ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ ബോൾ എടുക്കാൻ നോക്കണം. കാരണം അങ്ങനെയാണ് ഞാൻ കളിയും ആളാകും. അല്ലാണ്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ നോക്കി നിറങ്ങി നിന്ന് ബോൾ വാങ്ങിച്ച് അവർക്ക് പൊസിഷൻ കൊടുത്ത് അങ്ങനെയൊന്നുമില്ല കളിക്കണം. ബോൾ പോയി കഴിഞ്ഞാൽ അപ്പോൾ കുറേ പ്ലേയേഴ്സ് ഒന്നാമത് അടുത്ത് നിൽപ്പണ്ട നമ്മുടെ സപ്പോർട്ട് റേഞ്ചൊക്കെ വെച്ചാൽ. അപ്പോൾ ഒറ്റയടിക്ക് അഗ്രസീവ് പ്രസിംഗ് കടത്തി പെട്ടെന്ന് ബോൾ ക്യുക്ക് ചെയ്ത് വിൻ ചെയ്യാൻ നോക്കുക. എസ്പെഷ്യലി നമ്മൾ പ്രസ് കളിക്കുന്ന പ്ലേയേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ അങ്ങോട്ടാണ് നമ്മുടെ പെസ്റ്റിൽ എത്രത്തോളം ടിക്കിട്ടാക്കി കളിക്കാമെന്ന് പറഞ്ഞൊരു വീഡിയോയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഇത്രയുള്ളൂ, നിങ്ങൾ അതിന് പറ്റിയൊരു മാനേജറെ സെലക്ട് ചെയ്യാൻ നോക്കുക. പ്ലേയേഴ്സിൻ്റെ റേറ്റിംഗ് ആയാലും നോക്കാണ്ട് നമുക്ക് നമ്മുടെ പർപ്പസിന് പറ്റിയ പ്ലേയേഴ്സിനെ ഇടാൻ നോക്കുക. ഞാൻ പറഞ്ഞ കോൾട്ടിങ് ആളൊക്കെ ഉണ്ടെങ്കിൽ അത്ര സിമ്പിളായിട്ട് കളിക്കാൻ പറ്റും. മെയിൻലി പൊസിഷൻ ഷോർട്ട് പാസ്സൊക്കെ ഇട്ട് ട്രാങ്കിളൊക്കെ ഇട്ട് കളിച്ച് കയറാൻ നോക്കുക. ഡിഫെൻഡിങ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിഫെൻഡ് ചെയ്യാനൊക്കെ നോക്കുക. മാക്സിമം ഒപ്പോണന്റ് പൊസിഷൻ കൊടുക്കരുത്. ഒരു ഗ്യാപ്പ് കിട്ടണവരെ മാക്സിമം പൊസിഷൻ പിടിച്ചിരുത്തി ഒരു ഗ്യാപ്പിൽ കൂടി കയറി പോയി ഗോൾ അടിക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കളിച്ചു തോന്നിയ കാര്യങ്ങളെന്നൊക്കെ പറയണം. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ആഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ എന്തെങ്കിലും ടിപ്പ് കൂടിയൊക്കെ വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ.